हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे। हरे कृष्णा। नमस्कार എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിർജ്ജല ഏകാദശിയെക്കുറിച്ചാണ്. നിർജ്ജല ഏകാദശി വ്രതം എപ്രകാരം ആചരിക്കണമെന്നുള്ളതും നിർജ്ജല ഏകാദശിക്ക് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നുള്ളതും അതുപോലെ പാരണാസമയവും ഹരിവാസര സമയവും ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറെ വിശേഷപ്പെട്ടതാണ് ഏകാദശി വ്രതം. പലതരത്തിലുള്ള ഏകാദശി വ്രതങ്ങൾ ഉണ്ട്, എങ്കിലും ഏറെ പ്രാധാന്യമുള്ളതാണ് നിർജ്ജല ഏകാദശി. നിർജ്ജല ഏകാദശി എന്നറിയപ്പെടുന്ന ഈ ഏകാദശി ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ജലപാനം പോലും ഉപേക്ഷിച്ച് ഭക്തിയോടെ എടുക്കേണ്ട വ്രതമാണിത്. ജലപാനം പോലുമില്ലാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. തികഞ്ഞ ഭക്തിയോടെ മനസ്സിൽ ഈശ്വരനാമം ജപിച്ചു വേണം ഈ ദിവസം മുഴുവൻ കഴിച്ചുകൂട്ടാൻ. നിർജ്ജല ഏകാദശിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ ഭീമസേനൻ വ്യാസഭഗവാനോട് ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറഞ്ഞു. തൻ്റെ സഹോദരങ്ങളും ദ്രൗപദിയും അമ്മയുമെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. തന്നോടും അവർ വ്രതമെടുക്കാൻ പറയാറുണ്ട്. പക്ഷേ തനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാൽ അതിനെ സാധിക്കില്ല എന്നും അതിനു പകരം ദാനം ചെയ്യുകയും ഭഗവാനെ അർച്ചന നടത്തുകയും ചെയ്യാമെന്നും പറഞ്ഞു. നിരാഹാരം അനുഷ്ഠിക്കാതെ എങ്ങനെയാണ് വ്രതമെടുക്കുക എന്ന് പറഞ്ഞു തരണമെന്ന് ഭീമൻ വ്യാസഭഗവാനോട് അഭ്യർത്ഥിച്ചു. അതിന് മറുപടിയായി ഭീമനോട് നിർജ്ജല ഏകാദശി വ്രതം മാത്രം എടുത്താൽ മതിയെന്നും അന്നേ ദിവസം ആഹാരം പോയിട്ട് ജലപാനം പോലും പാടില്ല എന്നും ഈ ഒരു വ്രതം എടുത്താൽ ഒരു വർഷത്തെ ഏകാദശി എടുത്ത ഫലം ലഭിക്കുമെന്നും വ്യാസമഹർഷി പറഞ്ഞു. ഭക്ഷണം നിഷിദ്ധമെന്ന് മാത്രമല്ല, വെള്ളം പോലും അന്നേ ദിവസം ഒഴിവാക്കേണ്ടതാണ്. ഇത് കേട്ട് സന്തുഷ്ടനായ ഭീമൻ നിർജ്ജല ഏകാദശി നോക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഭീമനായി വിശദീകരിച്ചതിനാൽ ഇവ ഭീമ ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി എന്നും അറിയപ്പെടുന്നു. സാധാരണ ഏകാദശി വ്രതം എടുക്കുന്ന പോലെ തന്നെ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം. തലേ ദിവസം ഒരിക്കലും ഊണേ പാടൂ, മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളി അരുത്, പകലുറക്കം പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നത് വളരെ ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഹരിവാസര സമയത്ത് നാമജപം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ ഏകാദശി ദിവസം തുളസിക്ക് നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതും നല്ലത്. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അന്നേ ദിവസം പൂർണ്ണമായും ജലപാനം പോലും ഉപേക്ഷിച്ച് ഭഗവാനെ സ്മരിച്ച് ഭഗവത് ചിന്തയോടുകൂടി കഴിയുക. പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ ചെന്ന് തീർത്ഥം സേവിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാരണാസമയവും അതുപോലെ ഹരിവാസര സമയമൊക്കെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.